മലയാളികൾ കഴിഞ്ഞ 41 വർഷമായി മനസ്സിൽ വെച്ച് താലോലിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പാട്ട്, അതിന്റെ ഭംഗി ഒട്ടുമേ തന്നെ ചോരാതെ മലയാളികൾക്ക് മുൻപിലേക്ക് റീമാസ്റ്റർ ചെയ്ത് അവതരിപ്പിച്ച ഒരു പുതിയ സിനിമ. വൻ താരനിരയെ തന്നെ അണിനിരത്തിക്കൊണ്ട് ഒരു നവാഗത സംവിധായകൻ മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്ന സിനിമ. അതെ, ജാനേമനിന്റെ വിശേഷങ്ങളിലേക്ക്. ആദ്യമേ തന്നെ നമ്മുടെ നവാഗത സംവിധായകനോടാണ്, ശരിക്കും എന്താണ് ജാനേമൻ? ജാനേമൻ ഇതേപോലെ ഈ ഏകാന്തതയുടെ പ്രശ്നങ്ങൾ അനുഭവിച്ച് ഡിപ്രഷനും അതായത് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിരിക്കുന്ന ജോയ്മോൻ തൻ്റെ 30-ാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ വരുന്ന തന്നെയാണ് ജാനേമൻ്റെ കഥ. അവിടെ നിന്ന് തൊട്ട് അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വരുന്ന ആൾക്കാരും അവിടെ നിന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും അത് പതുക്കെ കയ്യിൽ പോകുന്നതാണ് കഥ. എന്തുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിലേക്ക് വന്നത്? ശരിക്കും ഈ ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പാട്ടുണ്ട്, എനിക്ക് അർജുനയുടെ വന്ന പെരുമാടി, ആ ജാനേമേരി ജാനേമേരി, ആ പാട്ടാണ് മൈൻഡിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു ടൈറ്റിലേക്ക് വന്നത്? ടൈറ്റിൽ അത് സിനിമയുടെ ക്ലൈമാക്സും എൻ്റെ കഥയുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അപ്പോഴാണ് അത് റിവീൽ ആവുക. സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദ സ്റ്റോറി. ബേസിലേട്ടാ, മിന്നൽ മുരളി പോലൊരു വലിയൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? കോവിഡിൻ്റെ ഇടയിൽ ഫസ്റ്റ് വേവ് കഴിഞ്ഞ് സെക്കൻഡ് വേവിൻ്റെ ഒക്കെ ഇടയിലുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. നമുക്ക് ഒരു പണിയില്ലാണ്ടിരിക്കുന്ന സമയത്ത് കോവിഡ് പ്രോട്ടോക്കോൾ, അന്നേരം നമുക്ക് മിന്നൽ മുരളിയുടെ അടുത്ത ഷെഡ്യൂൾ ഇനി എപ്പോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ് ഒരു അപ്രൂവൽ കൊടുത്തപ്പോൾ നമ്മൾ മാസ്കൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്ത, മറ്റേ ഫേസ് ഷീൽഡൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് ആ ഒരു എൻവയോൺമെൻറ്റിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണത്. ആ ജാനേമൻ. അപ്പോൾ അത് കഴിഞ്ഞ വർഷം ഈ സമയത്താണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഗ്യാപ്പ് കിട്ടും. അർജുൻ ചേട്ടാ, നമ്മള് ഈ ഒരു സിനിമയിൽ നമ്മള് കാണുന്നത് ഭയങ്കര അടിപൊളി ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് താങ്കളെ. എന്താണ് താങ്കളുടെ ഈ കഥാപാത്രം ഈ സിനിമയിൽ? ഈ ക്യാരക്ടറിന് ഒരു സമ്പത്താണ്. ഈ വെറുതെ ഷോന് വേണ്ടി കന്നഡ വെക്കുകയും ആൾക്കാരെ കാണിക്കാനുള്ള അവസ്ഥയും അങ്ങനത്തെ ഒരു പൊക്കാളിത്തരമുള്ള ഒരു ക്യാരക്ടറാണ്. ബാക്കി പടം കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും എന്താണ് സമ്പത്ത്. ഈസ് ബേസിക്കലി റിച്ച്. സമ്പത്ത് റിച്ച്, അത് കാണിക്കാൻ വേണ്ടി തന്നെ. അതൊരു സെൽഫ് മേഡ് മാനാണ്. അപ്പം അത് കാണിക്കാൻ വേണ്ടി, ഞാൻ ഉണ്ടാക്കിയ പൈസയ്ക്ക് വേണ്ടി അത് കാണിക്കാനുള്ള ബ്രാൻഡും എല്ലാം സ്വന്തമായിട്ട് ഭയങ്കര പ്രൗഡായിട്ട് ക്യാരി ഓഫ് ചെയ്യുന്ന ഒരാളാണ്. ഇത്രയും വലിയൊരു താരനിരയാണ് നിരത്തി എന്ന് പറഞ്ഞു. അതിൽ മെയിനായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കൂടുതലും പുതുമുഖങ്ങളുണ്ട്. പുതുമുഖങ്ങളൊന്നും പറയാനും പറ്റില്ല എന്നാ, കാരണം സോഷ്യൽ മീഡിയയിൽ ഒരുവിധം സ്റ്റാറായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പ്രാപ്തിയാകട്ടെ, ശ്രുതി സത്യനാകട്ടെ, പ്രശാന്ത് ആകട്ടെ, എല്ലാവരും തന്നെ. അതുമാത്രമല്ല, ഇവർക്ക് എല്ലാവർക്കും ഒരു പ്ലസ് പോയിന്റ് ഉള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമിക് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ളവരാണ്. ശരിക്കും ഇതൊരു ടാക്ടിക്കൽ മൂവ് ആണോ, അതായത് ഇവരുടെ ഫാൻ ഫോളോവേഴ്സിനെയും കൂടി ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളത്? തീർച്ചയായും. ഫസ്റ്റ് ഓഫ് ഓൾ പെർഫോമൻസ്, എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസ് ആണ്. പിന്നെ എന്തായാലും അപ്പൊ അവരുടെ അത്രയും ഒരു ഫോളോയിങ് ഉണ്ടെങ്കിൽ നമ്മളത് ക്യാപിറ്റലൈസ് ചെയ്യാന്നുള്ളത് സിനിമയിൽ സാധാരണമായി ചെയ്തു വരുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക്. ഹീറോസ് ഒക്കെ ഉണ്ട് സിനിമയിൽ. ഏറ്റവും യൂട്യൂബ് കാർഡ് ഡോൺ ഹീറോസ് കേനെ മറന്നു വരുന്നു. ട്രെയിലർ ഒക്കെ ഇറങ്ങിയിട്ട് എല്ലാവരും പോയി. ട്രെയിലറിന് കമന്റ് സെക്ഷൻ ഫുള്ള് ഫിറോസ്കെയാണ് കൊണ്ടുപോയത്. മറ്റൊരു പ്രധാന വിഷയം, വിട്ടുപോകാത്തൊരു വിഷയം, നമുക്കിവിടെ വരേണ്ടിയിരുന്ന ഒരാളായിരുന്നു, അതായത് നമ്മുടെ ഗണപതി. നടൻ എന്നുള്ളതിൽ നിന്നും സംവിധായകനാണെന്ന് ഒരു പക്ഷേ ചേട്ടനേക്കാൾ മുമ്പേ തന്നെ തെളിയിച്ചിട്ടുണ്ട്, ചെറിയൊരു ഷോർട്ട് ഫിലിമിലൂടെ വന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പം ആ സംവിധായകൻ എന്നതിലും കവിഞ്ഞ് ഇപ്പോൾ തിരക്കഥാകൃത്ത്, സഹതിരക്കഥാകൃത്ത് എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. ആ റോള് കൊടുക്കുമ്പോൾ എത്രത്തോളം ധൈര്യം ഉണ്ടായിരുന്നു? ഞാൻ എഴുതുമ്പോ ഇപ്പം ഇത് ജാനമരി എഴുതുന്ന സമയത്ത് ഗണപതി കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞ ഡയലോഗ്സും പരിപാടിയൊക്കെ അവന് കുറച്ച് ആസ് എൻ ആക്ടർ ആയതുകൊണ്ട് എനിക്ക് വന്ന് അവൻ്റെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ നാച്ചുറലായിട്ട് കൊണ്ടുവരാൻ റൈറ്റിംഗ്. അപ്പൊ നീ കൂടി ഇരിക്കുക, നമുക്ക് എഴുതാന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു പരിപാടി. സ്വപ്നേഷ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ. നമ്മുടെ സെറ്റില് ഏത് നേരവും നമ്മുടെ ലാൽ സാറിന്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, കൂട്ടത്തിൽ ഏറ്റവും സീനിയറും അദ്ദേഹം തന്നെയാണ്, പിന്നെ ചെമ്പിൽ അശോകൻ, അവരെല്ലാവരും ഉണ്ട്. ഇവരിവിടെ കൂടുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ ഒരു എന്താ യങ്സ്റ്റേഴ്സിന്റെ ഗ്രൂപ്പും അവിടെ ഇവർ രണ്ടുപേരും ഒരു വലിയ സീനിയേഴ്സ് ആയിട്ടുള്ളവരും, അവരുടെ ആ ഒരു ടൈം, അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ടൈം എങ്ങനെയായിരുന്നു? ലാൽ സാർ ബേസിക്കലി അങ്ങനെ ഭയങ്കര സീനിയർ ആയിട്ട് നമുക്ക് തോന്നുന്നത് നമ്മളുടെ കൂടെയാണ് പുള്ളി കമ്പനി അടിക്കുന്നത്. അല്ലാതെ ലാൽ സാറ് അങ്ങനെ ഒരു സീനിയോറിറ്റി അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. നമ്മൾ ഭയങ്കര ഓൾറെഡി ഇവർ ഭയങ്കര ഫ്രണ്ട് സർക്കിളിലുള്ള ആളാണ്. ലാൽ സാറും ഗണപതി, ബാലു, അർജുൻ, ചിദംബരം എല്ലാവരും ഭയങ്കര ഒരു കട്ട ഫ്രണ്ട് സർക്കിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ
അപ്പൊ അതില് ലാൽ സാറ് വലിയ അതിലെ തലൈവറാണ് ലാൽ സാർ. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് സീനിയർ ജൂനിയർ ഒന്നുമില്ല, ഇവരുടെ മെയിൻ ആളാണ്. എന്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ലൊക്കേഷനിൽ അറ്റ് എ ടൈം രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒന്ന് സീനിയർ ലാൽ സാറും ഒന്ന് ബേസിൽ ജോസഫ്. രണ്ട് രണ്ട് തലമുറയിലെ രണ്ട് രീതിയിൽ കോമഡി ആണ്. അപ്പൊ ഞാൻ പോയി ചോദിക്കും ആടാ ഇത് വർക്കാവും, അപ്പൊ ബേസിൽ അത് കൃത്യമായിട്ട് പറയും. അല്ലെങ്കിൽ ലാൽ സാർ ഉണ്ട് സാറേ ഇത് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് വല്ല നടക്കും. അപ്പൊ സാറേ അത് കൃത്യമാണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു കൃത്യമായ ഒരു രണ്ട് അഭിപ്രായങ്ങൾ കിട്ടുന്ന ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. ലാൽ സാറിന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഒരുപാട് ഹ്യൂമർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ലാൽ സാറിനെ ഇങ്ങനെ തുളുമ്പി വരും. ഇതിപ്പോ ഇതിവിടെ അവസാനം അത് തുളുമ്പുന്നൊക്കെ എന്റെ അടുത്തോട്ടായിരിക്കും. എടാ നീ ഇത് പറ. ഓക്കെ സാർ ഡൺ. അങ്ങനെ ഒന്ന് രണ്ട് കോമഡിയൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. ബേസിൽ ഒരു നമുക്കൊരു ഡയറക്ടർ അവിടെ വന്ന് നമ്മുടെ പടത്തിൽ അഭിനയിക്കുന്ന എന്താണ് ഇതിങ്ങനെ അങ്ങനെ ഒന്നും നമുക്കൊരു നമുക്ക് ഫീൽ ആയി. ബേസിൽ വെൻ ഈസ് എൻ ആക്ടർ ഈസ് എ കംപ്ലീറ്റ് ആക്ടർ. അതിന് നമ്മൾ എന്തെങ്കിലും പരിപാടി ചോദിക്കുകയാണെങ്കിൽ ഹിവിൻ എല്ലാം കൃത്യമായി തന്നെ പറയും, ഒന്നും പോളിഷ് ചെയ്യാണ്ട് കൃത്യമായി പറയും. ദാറ്റ്സ് വൈ എനിക്ക് ബേസിൽ ഇഷ്ടമാണ്. കറക്റ്റായിട്ട് കാര്യം പറയും, എന്താണ് ഇത് വർക്കാവോ ഇത് ബോറാണെങ്കിൽ അത് ബോറാണെന്ന് തന്നെ പറയും. ശരിക്കും ബേസിലേട്ടന്റെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ എഴുതിയ ഒരു കഥാപാത്രമാണ്. ഫസ്റ്റ് നമ്മൾ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആരാണ് ഇത് ചെയ്തി തുടങ്ങുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഇത് ബേസിൽ ചെയ്ത് നന്നായിരിക്കും പറഞ്ഞാൽ പിന്നെ നമ്മൾ ബേസിൽ കണ്ടോളം എഴുതി. ബേസിലിൻ്റെ അടുത്ത് കഥ പറയാൻ പോയപ്പോഴും പറഞ്ഞു ഇത് കഥ ബേസിൽ ഇല്ലെങ്കിൽ പണം പാടും, ബേസിൽ തന്നെ വേണം, എന്തായാലും അഭിനയിക്കണം എന്ന് പറഞ്ഞാണ് ആദ്യം തന്നെ കഥ പറയുന്നതിന് പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് കഥ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണോ അല്ലേ ആദ്യത്തെ ഒരു പ്രോജക്റ്റ് ആണ്? ഞാനും ബേസ് ആദ്യത്തെ പ്രോജക്റ്റ്. നമ്മൾ ഈ പ്രോജക്റ്റ് വഴിയാണ് ഞാൻ ബേസിനെ മീറ്റ് ചെയ്യുന്നത്. ഓ ആ ശരിയാണ്. ബാക്കിയുള്ളവരും ആണ് എല്ലാവരും ആണ് ഒരു കമ്പനിയും തോന്നുന്നല്ലേ. ഗണപതിയായിട്ട് ഞാൻ മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് പടയോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ. ബാലുവിനെ അല്ലാതെ മീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവരൊക്കെ ആയിട്ട് ഈ ഒരു സർക്കിളിലേക്ക് ഇവരെല്ലാരും കുറെ പേരുണ്ട്. ഇവര് ഇത്രന്നല്ല അവിടെ വന്നു കഴിഞ്ഞാൽ അഭിനയിക്കണോ ശക്തി പ്രകടനം. അഭിറാം എന്ന് പറഞ്ഞ അഭിറാം ആക്ടർ അഭിറാം ഉണ്ട്. പിന്നെ നമ്മുടെ ഫീമെയിൽ ആക്ടേഴ്സ് റിയ റിയ ഉണ്ട്. അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും ഇവരൊക്കെ എപ്പോ അതെ ഞാനൊരു വലിയൊരു ഇതിൽ വന്ന് പെട്ടതുപോലെ. പക്ഷെ രസമായിരുന്നു, എല്ലാവരും ഭയങ്കര ജോളിയായിരുന്നു. നമുക്ക് അതുകൊണ്ട് ഇന്ന് രാവിലെ ഷൂട്ടിംഗ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇന്ന് ഷൂട്ടിങ്ങിന് പോകണല്ലോ എന്നുള്ള വൈബിലല്ല പോകുന്നത്. നമ്മൾ പോയി അവിടെ പോയി കുമാറിലൂടെ ചില്ല് ചെയ്യാമെന്നുള്ളൊരു മൂഡ് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് രസമായിരുന്നു. അങ്ങനെ ഒരു പ്രോസസ്സ് മറ്റേ വേറൊരു ബോറിംഗ് പരിപാടി ആയിരുന്നില്ല, നല്ല രസമായിരുന്നു. എടാ ഞാൻ എന്തൊരു ബർത്ത്ഡേ പോലും ഇവിടെ ഇങ്ങനെ ആഘോഷിച്ചിട്ടില്ല. നിനക്കറിയോ ഈ വീട്ടില് കൊറേ കാലത്തിന് ശേഷം വേറൊരുത്തം കേറി വന്നെ. അവന്റെ ചെറിയ നാട്ടിലെ സൗന്ദര്യമുള്ള അവന് മാത്രമേ. ഹാപ്പി ബർത്ത്ഡേ ജോയ് മോൻ. താങ്ക് യു അമ്മു. കിസ് അടിച്ചാ? അയ്യേ കിസ്. ഇനി നമ്മുടെ ചേട്ടൻ വളയ്ക്കാൻ നോക്കുന്നത് നമുക്ക് അതിൽ കറക്റ്റ് ആയിട്ട് കാണാം. വലിയ ആദ്യം പറഞ്ഞതുപോലെ അതല്ല, നമ്മുടെ സിനിമയില് നേരത്തെ പറഞ്ഞ പോലെ വലിയ ലക്ഷറി ആയിട്ട് നടന്നിട്ട് അതിനിടയ്ക്ക് ഭയങ്കര കാതരമായി പോകുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടി. ശരിക്കും ആ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്? അതിനിടയ്ക്ക് വളയ്ക്കാൻ നോക്കിയിട്ട് നടക്കുന്നുണ്ടോ? പ്രാപ്തിയാണ് വളയ്ക്കാൻ നോക്കുന്നത്? അത് എന്റെ പടത്തിലുള്ള മെയിൻ സീനാണ് ഇപ്പൊ ചോദിക്കണത്. ഒരു നഷ്ടപ്രണയമാണ് പണ്ടത്തെ. പിന്നെ സമ്പത്തിന് വളയ്ക്കാൻ കഴിയുമോ? അതൊക്കെ ചോദ്യങ്ങളൊക്കെ. ജയമോന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമോ? ഇതെല്ലാം കാത്തിരുന്ന് കാണുക, എല്ലാം കാത്തിരുന്ന് കാണുക ശേഷം സ്ക്രീനിൽ. ഇപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരട്ടി മധുരമുള്ള ഒരു ഫിലിം ആണെന്ന് പറയാം. സോറി, ഈ ഒരു നവംബർ 19 ജാനേമൻ ഇറങ്ങുന്നത്. ഇതിലെ നായകനെ അല്ലെങ്കിൽ ഒരു നായക നിരയിലുള്ള ഒരു കഥാപാത്രമായിട്ട് വരുന്നു എന്നുള്ളത് മാത്രമല്ല, അന്ന് തന്നെയാണ് ആഹായുടെ റിലീസ് വരുന്നത് അല്ലേ. ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ആയി. അപ്പൊ അതിന്റെ ഒരു റിലീസും കൂടി വരികയാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആഹാ ജസ്റ്റ് ഒരു പാട്ട് പാടി, നമുക്ക് അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല. ജസ്റ്റ് തിയേറ്ററിൽ പോയി പാട്ട് കേൾക്കാന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പാട്ടുകാരൻ എനിക്ക് പണിക്ക് പോകാൻ പറ്റില്ലല്ലേ ഞങ്ങളുടെ. ഇതെല്ലാം നമ്മുടെ പണി. എനിക്ക് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ സൈനോരാ ചേച്ചി പറഞ്ഞതായിട്ട് ഒരു ഓർമ്മയുണ്ട്, പാട്ടിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ വല്ല ശ്രദ്ധയും കേന്ദ്രീകരിക്കണം? ശ്രദ്ധിച്ചോണ്ടിരിക്കണൊക്കെ ഇല്ലാതെ ലാസ്റ്റ്.
പാട്ട് നന്നായിട്ട് പക്ഷെ പാടിയിട്ടുണ്ടല്ലോ. അത് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് എന്തൊക്കെയോ കടിച്ചു വിട്ടിട്ട്. പക്ഷെ ഇവര് അർജുൻ നന്നായിട്ട് പാടും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ അവിടെ സിദ്ധാർത്ഥ മേനോൻ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ മേനോൻ ഇത്രയും കാലം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള റിയാലിറ്റി മറ്റേ സ്റ്റേജ് ഷോകളിൽ പാടുന്നതിനേക്കാളും കൂടുതൽ പാട്ട് സിദ്ധാർത്ഥനെ കൊണ്ട് അവിടെ പാടിപ്പിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ ഒരു ഈ പാട്ട് പാടിക്കുക, സിദ്ധാർത്ഥ മറ്റേ പാട്ട് പാടും. സിദ്ധാർത്ഥ ആണെങ്കിൽ എല്ലാം പാടേണ്ടി, ഒന്നരക്കോടിന്റെ പാട്ട് എന്തായാലും പാടുന്നുണ്ട്. സിദ്ധാർത്ഥ ആണെങ്കിൽ പാടുകയും ചെയ്യും. അവൻ പാവം പിടിച്ചവനായതുകൊണ്ട് കാരവൻ ഒന്നുമില്ല, എല്ലാവരും ഒരു വീട്ടിൽ ഷൂട്ട് നടക്കുന്നത്. അപ്പുറത്ത് വേറൊരു ലൊക്കേഷൻ അല്ല, ഞാൻ അപ്പുറത്ത് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ സൈലൻസ് തുടങ്ങി. ഇവിടെ അന്താക്ഷരി അടിയായിരിക്കും, നിങ്ങൾ അന്താക്ഷരി നിർത്തിയെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യണം. അങ്ങനത്തെ അവസ്ഥ. ഇറ്റ് വാസ് ഓൾ ഫൺ. ഈ ഒരു കോവിഡ് കാലയളവിൽ തന്നെ നായിക നായകൻ എന്നുള്ളൊരു സങ്കല്പത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നായിക നായക നിരയെ അവതരിപ്പിക്കുന്ന ഒരു ചിത്രമാണെന്ന് തോന്നുന്നു ജാനിയമ്മൻ അല്ലേ? അപ്പൊ അതിന് തീർച്ചയായിട്ടും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഫേസ് ഷീൽഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് മറ്റെന്തെല്ലാം പ്രതിസന്ധികളായിരുന്നു നേരിടേണ്ടിയിരുന്നത് പ്രധാനമായിട്ടും? നമുക്ക് ഫസ്റ്റ് ഷൂട്ട് തുടങ്ങിയ സമയത്ത് കോവിഡ് പ്രോട്ടോകോൾ വെച്ച് ഔട്ട്ഡോർ ഷൂട്ടൊന്നും പറ്റില്ല. അപ്പം നമ്മൾ നമ്മളുടെ ഷെഡ്യൂൾ മാറ്റുകയും കുറേ ദിവസം അകത്ത് മാത്രം ഷൂട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് സർക്കസ് കളിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായും സ്മൂത്ത് ആയിരുന്നു. നമുക്ക് ഒരു ഒരൊറ്റ പോസിറ്റീവ് കേസോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്തോ ഭാഗ്യത്തിന്. നല്ല ഭാഗ്യമുണ്ട്, വളരെ നല്ല ഭാഗ്യം. എല്ലാവർക്കും കൊറോണ ഉണ്ട്. ഞാൻ 100% കൊറോണയും കൊണ്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ചു. ബേസിലൊക്കെ ആക്ഷൻ എന്ന് പറയുന്നവരെ മാസ്ക് പിടിച്ചോണ്ടിരിക്കും. എനിക്ക് പിണറായി വിജയന്റെ അവാർഡ് കിട്ടുമെന്ന് ഞാൻ മികച്ച കോവിഡ് പ്രതിരോധം, പ്രതിരോധ പോരാളി, കോവിഡ് വാരിയർ. പക്ഷെ അവസാനം എനിക്കും കൊറോണ വന്നു. വേറെ എല്ലാ സിനിമകളിലും നമുക്കൊരു തഗ് ലൈഫ് തരുന്ന ഒരു കഥാപാത്രമാണ്. ഒന്നല്ലെങ്കിൽ ഒരു തഗ് ലൈഫ്, അല്ലെങ്കിൽ എന്തെങ്കിലും മൊമെന്റ് ഫുൾ ആയിട്ടുള്ള, എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഡയലോഗ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാമോ? മീനിങ് ഫുൾ ആയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അല്ല, എനിക്ക് എന്റെ ക്യാരക്ടറിന് ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു, ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. എന്തും ചെയ്യാം, ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടെ അവിടെ നമുക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് അഴിഞ്ഞാടാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ സിനിമയിൽ ക്യാരക്ടറിന്. അതുകൊണ്ട് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കയറി മണ്ടത്തരം കയറി പറഞ്ഞാലും ജോയ്മോൻ അങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഇത്തിരി കൂടെ സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി എല്ലാ ആക്ടേഴ്സും ഭയങ്കര പുള്ളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഈ പറഞ്ഞ മൊത്തത്തിൽ നമുക്ക് വർക്ക് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും ചിദംബരം അതിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ പറയണ പോലെ ഒന്നുമല്ല, ചിദംബരം ഭയങ്കര വ്യൂമർസെൻസ് ഉള്ളതാണ്. ചിദംബരത്തിന് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചാണ്ടല്ലോ അപ്പറിയാം അഭിനയിക്കുന്ന എങ്ങനെയാന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ടെക്നിക്കലി സൗണ്ട് ആയിട്ട് ഉള്ള സിനിമയിൽ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ഒരു ഡയറക്ടറും കൂടെ വന്നു കഴിയുമ്പോൾ അതൊരു വേറൊരു ക്വാളിറ്റി വരുമല്ലോ. അത് ഈ സിനിമയ്ക്ക് വരാനുള്ളതിന്റെ ബേസിക് റീസൺ ചിദംബരവും പിന്നെ വിഷ്ണു തണ്ടശ്ശേരി ഇതിന്റെ ക്യാമറമാൻ, അവരും ഇവരുടെ ഒരു കോമ്പിനേഷൻ, ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര ഉപകരണമായിരുന്നു. അതുകൊണ്ട് ഇവരെല്ലാവരും ആക്ടേഴ്സിന് നന്നായിട്ട് ഗ്രൂം ചെയ്യാൻ പറ്റി. എല്ലാവർക്കും ആരെയും ഇമ്പ്രൂവൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ എന്തെങ്കിലും പറയുമ്പോഴൊന്നും ആരും ഇവര് വേണ്ട അല്ലെങ്കിൽ അതിനെ ഡിസ്കറേജ് ചെയ്തിട്ടില്ല. അത് നമുക്ക് അടുത്ത പടത്തിൽ പറയാം എന്നും പറഞ്ഞിട്ട് ഒഴിവാക്കും. അല്ലെങ്കിൽ അപ്പൊ അത് എങ്ങനെയെങ്കിലൊക്കെ അത് ഡീൽ ചെയ്ത നല്ലത് മാത്രം. ചിലത് ഇങ്ങോട്ട് പറയണ ഉഗ്ര സാധനങ്ങൾ പറയും. എനിക്ക് ഒന്ന് രണ്ട് കൗണ്ടറൊക്കെ ചിദംബരമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം പറയാന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് പറഞ്ഞപ്പോൾ അത് അങ്ങനെ. അപ്പൊ ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ ഓണം എല്ലാവരും ചേർന്ന് ഇരുന്ന് ഇങ്ങനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കും ഒരു സീനിലൊക്കെ. അതാണ് ഈ ഗ്രൂപ്പ് ഫ്രണ്ട് സർക്കിൾ എന്ന് വരുന്ന സിനിമകൾക്കുള്ള ഒരു പ്രത്യേകത അതാണല്ലോ. നമുക്ക് നമ്മുടെ ഇടയിലുള്ള കോമഡികളൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ സിനിമയിലും വരിക. അത് പക്ഷേ മറ്റേ ഒരു വേറൊരു മസിൽ പിടിച്ചിരിക്കുന്ന ഒരു എൻവയോൺമെന്റിലായിരുന്നെങ്കിൽ ആണെങ്കിൽ അങ്ങനത്തെ ഇംപ്രൂവൈസേഷൻ ഒന്നും വരില്ല. അനീനെ വെച്ച് ഒരു നായകനാക്കി ഒരു പടം നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്, ഭാവിയിൽ അങ്ങനെയും പ്രതീക്ഷിക്കാവുന്നതാണ്. അവനും കൂടി എത്തിയാലും ചിലപ്പോൾ എഴുതി കഴിയുമ്പോൾ അവൻ നായകനായിട്ട് മാറാനുള്ള കാര്യമില്ല. നവാഗത സംവിധായകൻ എന്ന രീതിയിൽ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അത് നവാഗത സംവിധായകന്റെ അങ്ങനത്തെ പ്രശ്നമൊന്നുള്ളതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇവർ ഓൾറെഡി നല്ല ടെക്നീഷ്യൻസിന്റെ കൂടെ ഓൾറെഡി അസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. രാജീവ് രവി സാറിന്റെ ഒക്കെ കൂടെ അസോസിയേറ്റ് ഒക്കെ ആയിട്ട് സിനിമാറ്റോഗ്രഫിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വിഷ്ണു തണ്ടശ്ശേരി ആണെങ്കിൽ ഒരുപാട് സ്റ്റിൽസ് ഒക്കെ ഫോട്ടോഗ്രാഫറായിരുന്നു. ഇതുപോലെ തന്നെ സമീർ ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു, സമീർ താഹിറിന്റെ ഒക്കെ ക്യാമറ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് നല്ല ക്രാഫ്റ്റ് ഉള്ള ടെക്നീഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് ഈ പറയുന്ന പോലെ അങ്ങനത്തെ ടെൻഷൻ ഉള്ളതായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടേ ഇല്ല ഒരു പോയിന്റിൽ പോലും. ഔട്ട് കാണുമ്പോഴും നമുക്ക് സന്തോഷമുണ്ട്, കാരണം ഈ പടം എല്ലാവരും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട്
ഭയങ്കര അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സിനിമ. നല്ല രസമുണ്ട്, ഈ പറയണ പോലെ ഹ്യൂമറൊക്കെ നന്നായി വർക്കായിട്ടുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയുടെ പാട്ടായി നിൽക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ പറയണ ഇവരെല്ലാവരും ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്, ഇതിലെ ടെക്നീഷ്യൻസ് എല്ലാവരും. വീട്ടിൽ കയറ്റാൻ പറ്റാത്തനോടാ, ഒന്ന് പറയാണ്ടിരി പള്ളിക്കേറ്റു. എന്റെ ബർത്ത്ഡേ ഫുള്ള് കളർഫുൾ ആയിരിക്കണം. നമ്മുടെ ധ്യാനിനെയും ശ്രീനിവാസിനെയും പോലെ ഇപ്പൊ ഏകദേശം നമ്മുടെ ചിദംബരവും ഗണപതിയും ഉയർന്നു വരികയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർക്കൊരു വെല്ലുവിളിയായി ഇവർ മാറുമോ? എന്താണ് നമുക്കൊക്കെ പടം ഉണ്ടാവും, നമുക്ക് ജീവിക്കണ്ടേ? എന്താണ് കോംബോ ആയിരിക്കും എന്തായാലും. തീർച്ചയായിട്ടും നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ, ചിദംബരം കൂടെ അഭിനയിച്ചു തുടങ്ങണം അതുപോലെ ആവണമെങ്കിൽ. അപ്പൊ അതും പ്രതീക്ഷിക്കാം. മിന്നൽപുരളി 2 ബേസിലേടാ. നേരത്തെ ഒരിടയ്ക്ക്, അതായത് എനിക്ക് തോന്നുന്നു ഗോദയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു, മമ്മൂക്കയെ വെച്ചുകൊണ്ട് ഒരു പ്രൊജക്റ്റ് വരും എന്നുള്ള രീതിയിൽ താങ്കൾ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി പിന്നീട് അറിവൊന്നും ഉണ്ടായിട്ടില്ല. എന്താണ് എൻ്റെ ഒരു പ്രോഗ്രസ്? അത് നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അതിൻ്റെ എല്ലാവരും പിന്നെ അതിൽ തിരക്കിലായി, പിന്നെ കുറച്ച് ഡേറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വേറെ, പിന്നെ ഞാൻ മിന്നൽ മുരളിയിലേക്ക് വേറൊരു രീതിയിൽ കയറി. അങ്ങനെ അധികം വൈകാതെ പ്രതീക്ഷിക്കാം. ഇനി ജാനേമൻ കാണാൻ വേണ്ടി പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായും ഒന്ന് കാണുക, ഒരിക്കലും പഠിക്കരുത്, കാല് പിടിക്കാം, കാല് പിടിക്കാം, എല്ലാരും ഒന്ന് കാണണം. എത്ര പറയാനുള്ളത്? അവർക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാതെ? തീർച്ചയായും നിങ്ങൾക്ക് ഒരു അധികം ടെൻഷൻ ഇല്ലാണ്ട് ഒന്നിനെ പറ്റി ആലോചിക്കാണ്ട് ആ പടം ഇരുന്ന് കാണാൻ പറ്റും. പൈസ പോവില്ല, പൈസ പോവില്ല, 100% ഇല്ല. ഞാൻ അപ്പഴേ പറഞ്ഞു ഇവിടെ സേഫ് അല്ല, സേഫ് അല്ലാതെ.